നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൃത്തിയാണ്. അതിൽ രണ്ട് കാറ്റഗറിയുണ്ട്, അമിതമായിട്ടുള്ള വൃത്തിയും വൃത്തിയില്ലായ്മയും. അപ്പോൾ നമുക്ക് ആദ്യം വൃത്തിയില്ലായ്മ നോക്കാം. അതായത് നമ്മൾ ഷെയർഡ് റൂംസിൽ നിൽക്കുമ്പോഴേക്കും ചില ആളുകൾ, അതായത് എല്ലാ വീട്ടിലെ കാര്യങ്ങളല്ല എല്ലാ ആളുകളും ഇങ്ങനെയാണ് എന്നൊന്നുമല്ല ഈ പറയുന്ന ലിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെല്ലുന്ന വീട്ടിൽ വൃത്തിയില്ലാത്ത കുറച്ച് ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഫുൾ ഭയങ്കര ക്ലീൻ ആയിരിക്കണം അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു, പാത്രം കഴുകി വയ്ക്കുന്നില്ല, ഫുഡുണ്ടാക്കി അതിൻ്റെ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നില്ല, പിന്നെ വാഷ്റൂം അലങ്കോലമായിട്ടിടുന്നു, വീട് ഫുള്ള് ചവറ് പോലെ ഇടുന്നു, അങ്ങനെ ഇത്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി, ഫുഡ് കഴിച്ചു, എന്നിട്ട് അപ്പോൾ തന്നെ കഴുകി വയ്ക്കണം, അങ്ങനെയല്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കി, ഫുഡ് കഴിച്ചു, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതൊന്ന് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞോടം തന്നെ പടപടയിൽ നിന്നാക്കുന്നു, അത് അങ്ങനെ ഒരു സംഭവമല്ല. ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഇനി ഇതിലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അമിത വൃത്തിക്കാർ. അതായത് അവർക്ക് ഒരു പൊടി പോലും കാണാൻ പാടില്ല, ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പാടില്ല, അല്ലെങ്കിൽ മുടിയുടെ ഒരു നാര് അവിടെ കിടന്നാൽ അയ്യോ വീട് മുടിഞ്ഞു, അങ്ങനെയുള്ളവർ. അതാണ് അടുത്ത ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ രണ്ട് കൂട്ടരും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കിതിൽ പറയാനുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു അമിത വൃത്തിക്കാരനാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഒരു വീട് ഷെയർഡായിട്ടുള്ള സ്ഥലത്ത് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷെയർഡ് റൂംസിൽ നിൽക്കാതിരിക്കുക. കാരണം നിങ്ങൾ കാരണം ബാക്കിയുള്ളവർക്കൂടെയാണ് ഉപദ്രവമാകുന്നത്. സെയിം കാര്യം തന്നെയാണ് അതിൽ. ഇപ്പോൾ നമുക്ക് ഒട്ടും വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളി വെള്ളം പാടില്ല, ഒരു നാര് മുടി പാടില്ല, അല്ലെങ്കിൽ പൊടി പാടില്ല, അങ്ങനെയുള്ള രീതിയല്ല. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒന്ന് തൂത്തിടുക, അല്ലെങ്കിൽ തുടച്ചിടുക, പാത്രങ്ങളൊക്കെ കഴുകിക്കുക, അങ്ങനെ ഒരു സംഭവം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു വൃത്തിയുള്ള ടീംസ് ആണെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള, ഭയങ്കര വൃത്തിയുള്ള, നിങ്ങളെ പോലെ തന്നെ ഉള്ള ടീംസിനെ കണ്ടുപിടിച്ചെടുക്കുക. ഓപ്പോസിറ്റ്, ഒട്ടും വൃത്തിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും വൃത്തിയില്ലാത്ത ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് ഒരു വീടെടുക്കുക. അല്ലാതെ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ, ഒരു സാധനം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം, ഒരു 90 ഡിഗ്രി മാറിക്കഴിഞ്ഞാൽ 30 ഡിഗ്രി ആയി കഴിഞ്ഞാൽ പോയി, അങ്ങനെയൊക്കെയുള്ള ഇതൊന്നും വെച്ച് ഇങ്ങോട്ടേക്ക് വരരുത്. നമ്മൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വീടെടുത്ത് മാറി നിൽക്കുക, ബാക്കിയുള്ളവർക്ക് ഉപദ്രവമാവരുത്. അടുത്തതായിട്ട് വരുന്നത് അലമ്പാണ്. അലമ്പ് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഓച്ച വയ്ക്കുക, ഓച്ചത്തി പാട്ട് വയ്ക്കുക, ടി വി കാണുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ കാനഡയിൽ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴേക്കും ആ വീട്ടിലിപ്പോൾ 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5 പേർക്കും ചിലപ്പോൾ 5 ടൈമിംഗ് ആയിരിക്കും. ഒരാൾക്ക് മോർണിംഗ്, ഒരാൾക്ക് ഈവനിങ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഈ മോർണിംഗ് പണിയെടുത്ത് രാത്രി വന്ന് കിടക്കുന്ന ഒരാൾ രാത്രി കിടക്കുന്ന സമയത്ത് പാട്ട്, ഒച്ചത്തി പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒച്ചത്തി ആട്ടം, ഡാൻസ്, ടി വി, ഇതൊക്കെ വയ്ക്കുന്നു. അപ്പോൾ എന്താ, അവന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, അവന് അടുത്ത ദിവസം രാവിലെ എണീറ്റ് പണിക്ക് പോകണം. പണിയായേ, പ്രശ്നമായി. ഇതേ സംഭവം തന്നെ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരാൾ ഷിഫ്റ്റ് പോയി രാവിലെ വന്നിട്ട് കിടക്കുന്നു. അപ്പോൾ രാവിലെ ഉള്ളവൻ ടി വിയിൽ പാട്ട് വയ്ക്കുന്നു, ഒച്ച വയ്ക്കുന്നു, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഇതുണ്ട്. ഇതിൽ വരുന്ന പ്രശ്നം, ഇവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല കറക്റ്റായി, എടാ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഓക്കെ അവനിപ്പോൾ രാത്രി വന്ന് കിടന്ന്, അല്ലെങ്കിൽ രാവിലെയാണ് വന്ന് കിടന്നത്, നമ്മൾ ഒച്ചയൊന്ന് കുറച്ച് വയ്ക്കുക, പാട്ട് ഇച്ചിരി കുറയ്ക്കുക, അത് ചെയ്യില്ല. നമ്മൾ വീടല്ലേ, ആ ഒച്ചത്തി വയ്ക്കും, വേണമെങ്കിൽ അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ഇവിടെ പല വീടുകളിലും എഴുതി വയ്ക്കുക. അതായത് ഒരു വീട്ടിൽ 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ 5 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവേ, സംസാരിക്കുവേ, എന്നിട്ട് എഴുതി വയ്ക്കുക, പാത്രങ്ങൾ കഴുകി വയ്ക്കണം, രാത്രി ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ പാട്ട് വയ്ക്കരുത്, വെച്ച് കഴിഞ്ഞാൽ ഒച്ച കുറച്ച് വയ്ക്കുക, ടി വി വയ്ക്കരുത്, വെച്ച് കഴിഞ്ഞാൽ ഒച്ച കുറച്ച് വയ്ക്കുക, ഓവറായിട്ട് വോളിയം വയ്ക്കരുത്, എന്നൊക്കെ എഴുതി വയ്ക്കേണ്ട അവസ്ഥ. വീട്ടിലേത് എല്ലാവരും ഉള്ള വീടാണ്, അറിയാവുന്ന വീടാണ്, എന്നിട്ടും എഴുതി വയ്ക്കേണ്ട അവസ്ഥ. ചിലയിടത്ത് മലയാളത്തിൽ, ചിലയിടത്ത് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കി, ശരി, നമുക്ക് തന്നെ മനസ്സിലാക്കി ചെയ്യാം. ഇപ്പോൾ അതിലും വരുന്നത് ഞങ്ങൾ അങ്ങനെ പാർട്ടി ചെയ്യുന്ന, അലമ്പ് കാണിക്കുന്ന, അങ്ങനത്തെ അലമ്പാണെന്നുണ്ടെങ്കിൽ
അങ്ങനത്തെ ആൾക്കാരുമായിട്ട് നിങ്ങൾ മാറുക. അപ്പോൾ എന്താ പ്രശ്നം, അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഏത്, നിങ്ങളുടെ വൈബിനനുസരിച്ച് ആളും കിട്ടും, ബാക്കിയുള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സെയിം സാധനം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വൈബ് ഉള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി, ഓക്കെ ഇവരിങ്ങനെയാണ്, അവിടെ ഇങ്ങനെ മെജോറിറ്റി വൈബ് ഭയങ്കര ഇങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളൊരു വീട് മാറി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു അഞ്ച് പേരിൽ നാല് പേരെ നമുക്ക് മാറ്റിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, പറഞ്ഞു നോക്കുക, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ വീടെടുത്ത് മാറുക. പിന്നെ വരുന്നത് പാർട്ടിയാണ്. അതായത് ബർത്ത്ഡേ സെലിബ്രേഷൻ, മറ്റേത് മറിച്ചത്, അങ്ങനെയുള്ള കുറേ പരിപാടികൾ. ഇതിൽ വരുന്നത് ഓക്കെ, നിങ്ങൾ ആ നിൽക്കുന്ന വീട്ടിൽ ഇപ്പോൾ എല്ലാവരും പണ്ട് മുതലേ അറിയാവുന്നവരൊന്നും ആയിരിക്കില്ലല്ലോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കറിയാം, ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ്, ഓക്കെ ആ വന്നോട്ടെ സെലിബ്രേറ്റ് ചെയ്തോട്ടെ, എല്ലാവരും കൂടെ ബാക്കി പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നു. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുന്നു, ഒരു അഞ്ച് പേരുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പേർക്കും ബാക്കിയുള്ളവരെ അറിയില്ല. അവരാണെങ്കിലും ഓക്കെ ഒരു ബർത്ത്ഡേ അങ്ങ് സെലിബ്രേഷൻ നടത്താം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുന്നു. അപ്പോൾ എന്താ, ഇവരുടെ ബർത്ത്ഡേയും വരുമ്പോൾ ഇവരും വിളിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കണം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇതിൽ പ്രശ്നം വരുന്നത് ഇതൊന്നുമല്ല, ഇത് ഇവരുടെ കൺസെൻ്റ് ഇല്ലാതെ അങ്ങ് നടത്തും. ഓക്കെ ഇങ്ങനെ വിളിക്കുവാണേ, ഒരു അഞ്ചാറ് പേര് വരുവേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ചിലപ്പോൾ പഠിക്കുന്നവനായിരിക്കും, അവന് പഠിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകേണ്ടവനായിരിക്കും, അവന് ജോലിക്കും സീനാവും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എല്ലാം കഴിഞ്ഞ് പാർട്ടിയും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഒരു കുന്ന് വേസ്റ്റ് ആലങ്കോലമായിട്ട് ചപ്പറയായിട്ട് കിടക്കും. ഇത് നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചപ്പറയായിട്ട് കിടന്നിട്ട് അത് പിന്നെ ക്ലീനിങ്ങും കാണില്ല, അലമ്പുമായി. ഇങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം, വീട് ഒന്നാത്ത കാര്യം വീട്ടിലെ വൃത്തി, വൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് മൂട്ടകൾ വരും, പാറ്റകൾ വരും, പിന്നെ ആകെ സീനാവും. അപ്പോൾ അത് ചെയ്യില്ല. ഇനിയിപ്പോൾ കൺസെൻ്റ് ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ വിചാരിക്കും, ഓ ഇനിയിപ്പോൾ ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. വിചാരിക്കുന്നവർ വിചാരിക്കട്ടോ, അത് നിങ്ങൾ കറക്റ്റായിട്ട്, ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ ഓക്കെ അവർ പാർട്ടി നടത്തുന്നു, അപ്പോൾ തന്നെ പറയുക, സി ഇങ്ങനെയാണ് എനിക്ക് നാളെ രാവിലെ ജോലിയുണ്ട്, അപ്പോൾ നിങ്ങൾ പാർട്ടി നടത്തിക്കോളൂ, പക്ഷേ ഒന്ന് സൗണ്ട് കുറച്ച് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് നാളെ രാവിലെ എണീറ്റിട്ട് ഫുഡ് അല്ലെങ്കിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കാപ്പി ഇടണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ കിച്ചൺ ഒന്ന് സെറ്റാക്കി വെക്കണം എന്നുള്ളത് പറയുക. ഓക്കെ അടുത്ത ദിവസം തന്നെ ചെയ്യാൻ പറ്റിയില്ല, അടുത്ത ദിവസം രാവിലെ തന്നെ പറ്റിയില്ല, പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കെങ്കിലും ഒന്ന് ഫുള്ള് സെറ്റായിരിക്കണം എന്നുള്ളത് പറയുക. ഇതങ്ങോട്ടും മിണ്ടൂല, ഇങ്ങോട്ടും മിണ്ടൂല, അവസാനം ആകെ ചളമായിട്ടങ്ങ് ഒരിതാവും. ഇനി വരുന്നതാണ് ഗ്രൂപ്പ് കുക്കിംഗ്. എൻ്റെ മോനെ ചേട്ടനുണ്ടാക്കിത്തരാം, ചേച്ചി ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കുക്കിങ്ങിൽ ഭയങ്കര ഇതായിരിക്കും. ഫുഡുണ്ടാക്കുന്നവർക്ക് ഭയങ്കര രസമുള്ള കാര്യമായിരിക്കും. പക്ഷേ നമുക്കറിയാം നമ്മൾ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് കുക്ക് ചെയ്തുണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് ഗ്രൂപ്പായിട്ട് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് അല്ല, അവർക്ക് സ്വന്തമായിട്ടുണ്ടാക്കണം, അങ്ങനെ ഒരു രീതിയായിരിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലർ കൂടും, ചിലർ കൂടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെ വന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് കുക്കിംഗ് ആണ്, ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾ പറയുക, എനിക്ക് ഈ ഒരു ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പറയുക, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, ഞാൻ എൻ്റെ ടൈമിങ്ങും എൻ്റെ ജോലി കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അപ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റില്ല, അപ്പോൾ അത് മോശമാണ്, അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടുള്ള ഗ്രോസറി ഷോപ്പിങ്ങും കുക്കിങ്ങും ആണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ചിലപ്പോൾ അവർ വിചാരിക്കും, ഓ ഇവനെന്താ ജാടക്കാരൻ, ഇവനെന്താ ഞങ്ങളുടെ കൂടെ കൂടിയാൽ. വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ, നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ ഒറ്റ മനുഷ്യനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, 101 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടപടലം ഇതാവും, 3G ആവും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തുറന്നങ്ങ് പറയുക, ഇതാണ് ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് അങ്ങനെ തുറന്ന് പറയുമ്പോഴേക്കും ഒരു റെസ്പെക്റ്റ് വരെ കിട്ടും. അപ്പോൾ അതല്ലേ നല്ലത്, അല്ലാതെ നമ്മൾ അവിടെയും ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ് അതിലൂടെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക, ഓക്കെ എനിക്കിതാണ് താല്പര്യമില്ല, അങ്ങനെയാണ്. കാരണം ആദ്യമൊക്കെ നല്ല സുഖമായിരിക്കും, അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും പ്രശ്നങ്ങൾ വരും, പരിഭവങ്ങൾ വരും,
പിന്നെ അത്രയും കൂട്ടു കുടുംബമായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ കൂട്ടു കുടുംബമൊക്കെ ഒരു 5 മാസം കഴിയുമ്പോൾ 4-5 കുടുംബങ്ങളിലായിട്ട് വേറെ വേറെ ആയിട്ട് സ്പ്ലിറ്റായി പോകും. എന്തിനാണ് വെറുതെ ഇതൊക്കെ? നമ്മൾ ആദ്യം തൊട്ടേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ടേംസിൽ പിരിയെങ്കിലും ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് ബാക്കിയുള്ളവരുടെ പാത്രങ്ങളുമൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിലും നമുക്കുള്ള പാത്രങ്ങളും കാര്യങ്ങളും നമ്മൾ വാങ്ങി വയ്ക്കുക, എന്നിട്ട് നമ്മളതാണ് എന്ന് പറയുക, നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണെന്ന് പറയുക. അല്ലാതെ ബാക്കിയുള്ളവരുടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന പ്രശ്നം, ഇവർ ചിലപ്പോൾ കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവർ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും, നിങ്ങൾ വിശന്ന് വാങ്ങി വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് പാത്രം നോക്കുമ്പോൾ അതവിടെ ഇല്ല, നിങ്ങൾക്ക് അതിലേ ഉണ്ടാക്കാനും പറ്റുള്ളൂ, അതാണ് ആകെ അതുണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രം, അത് അവർ വേറെന്തോ സാധനത്തിന് വെച്ചിരിക്കുന്നു. പിന്നെ അത് നമ്മൾ തന്നെ മാറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കി എടുത്ത് പിന്നെ അത് കഴുകിയെടുത്ത് നമ്മൾ യൂസ് ചെയ്യണം. പണിയാണേ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അത് തന്നെ പറയാം, ഇത് എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഞാനിത് യൂസ് ചെയ്തോളാം, നിങ്ങളത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു പ്രശ്നം വരും. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ പാത്രങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ കുഴപ്പമില്ല, എല്ലായിടത്തും നടക്കുന്നതാണെന്നേ, ഇതൊന്നും ആരും പറയുന്നില്ല എന്നുള്ള മാത്രം. അവർ ആദ്യം ഓ യൂസ് ചെയ്തു എടുത്തു എന്താ നിങ്ങളുടെ അല്ലേ എന്നുള്ള രീതിയിൽ പറയും, മനസ്സിൽ എൻ്റെ പാത്രം, അങ്ങനെ വിചാരിക്കുന്നവരാണ് കൂടുതലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അവരാദ്യം കുഴപ്പമില്ല എന്ന് പറയും, അത് കഴിഞ്ഞ് പിന്നെ ചേട്ടാ എൻ്റെ പാത്രം കിട്ടിയില്ലല്ലോ എന്നുള്ളത് വരും, പിന്നെ അതിൻ്റെ പേരിൽ മോട്ടനടിയാവും. ഇത് പലയിടത്തും നടക്കുന്നതാണ്, മോട്ടനടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഈ കാര്യത്തിനൊക്കെയാണോ ഇവിടെ അടി എന്നുള്ളത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പ്രോപ്പറായിട്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആദ്യം തുടങ്ങും. പിന്നെ കുറച്ചൊന്ന് അടുത്ത് തുടക്കം അങ്ങനെയാണല്ലോ, കുറച്ചൊന്ന് അടുത്ത് ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ അടിയാവും. വെറുതെ എന്തിനാ നല്ല ടേം, പിന്നെ പിരിയുന്ന സമയത്ത് നല്ല ടേംസിലും ആയിരിക്കില്ല, ആകെ ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതും ഒരു വലിയൊരു ഘടകമാണ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ഷെയർഡ് റൂംസിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഷെയർഡ് ഹൗസിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ആളുകളും ഇങ്ങനെയാണ്, എല്ലാം ഇങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ വരുന്ന ഏറ്റവും വലിയ ഞാൻ പറഞ്ഞതാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരു തീരുമാനം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റാത്തത്, അവരെടുത്തോട്ടെ അങ്ങനെ ചെയ്തോട്ടെ അങ്ങനെ നിന്നോട്ടെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ പലരും ഇത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കും എനിക്കുമൊക്കെ അത് അറിയാനും സാധിക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് ഞാൻ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് ഒരു കമൻറ്റ് വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഈ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നവർക്കുണ്ടല്ലോ അവരുടെ ലൈഫിൽ എന്തോരം ഫ്രസ്ട്രേഷൻസ് എന്നെ അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും ദേഷ്യങ്ങളും ഒക്കെയാണ് അവർ ഈ നെഗറ്റീവായിട്ട് വന്ന് കമൻ്റ് ഇടുന്നത്. ഇട്ടോട്ടെ കുഴപ്പമില്ല, നമ്മുടെ ഇതിൽ അങ്ങനെ അധികം നെഗറ്റീവ്സ് വരാറില്ല. അപ്പോൾ ഇനി ഇൻ കേസ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. Yeah.